കൊല്ലം ആശ്രാമത്ത് 80 ലക്ഷം രൂപ തട്ടിയെടുക്കുന്നതിന് BSNL റിട്ടയേർഡ് ഉദ്യോഗസ്ഥൻ പാപ്പച്ചനെ കാറിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പാപ്പച്ചന്റെ സംസ്കാരത്തിന്റെ ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ട പോലീസ്. രണ്ടാം പ്രതി മാഹിൻ സംസ്കാരത്തിന് എത്തിയിരുന്നു എന്നറിയുന്നതിനായാണ് വീഡിയോ ദൃശ്യങ്ങൾ ബന്ധുക്കളോട് ആവശ്യപ്പെട്ടത്. കേസിൽ 5 പ്രതികൾ അറസ്റ്റിലായിട്ടുണ്ട്. ഇവർ പോലീസ് കസ്റ്റഡിയിലാണ്. കേസിലെ ഒന്നാം പ്രതി അനിമോൻ പാപ്പച്ചനെ കാറിടിച്ച് പരിക്കേൽപ്പിച്ചു വാഹനവുമായി കടന്നു കളഞ്ഞ ശേഷം രണ്ടാം പ്രതി മാഹിനായിരുന്നു അപകട സ്ഥലത്തെത്തിയതും പാപ്പച്ചനെ ആശുപത്രിയിൽ കൊണ്ടുപോയതുമെല്ലാം. മാഹിന്റെ സാന്നിധ്യം ആശുപത്രിയിലും ഉണ്ടായിരുന്നു. എന്നാൽ തന്നെ ഈ കേസിൽ കുടുക്കിയതാണെന്നും അനിമോനും അനൂപും ചതിച്ചതാണെന്നും മാഹിൻ തെളിവെടുപ്പിനിടെ പറയുന്നുണ്ട്. പോലീസ് ഇത് വിശ്വാസത്തിലെടുത്തിട്ടില്ല. തുടർന്ന് പാപ്പച്ചന്റെ സംസ്കാര ചടങ്ങുകളുടെ വീഡിയോ ദൃശ്യങ്ങളും ബന്ധുക്കളോട് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടു. May 23 അപകടത്തിൽപ്പെട്ട പാപ്പച്ചൻ 26 മരിക്കുന്നത്. 27 സംസ്കാരം. പ്രതികളിൽ ആരൊക്കെ അവിടെ എത്തിയിരുന്നു എന്നും അവർ പരസ്പരം സംസാരിച്ചിരുന്നോ എന്നുമാണ് പോലീസ് പരിശോധിക്കുന്നത്. പ്രതി മാഹിൻ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. പൂക്കൾ വാങ്ങാനും സഹായത്തിനുമെല്ലാം മാഹിൻ മുന്നിലുണ്ടായിരുന്നു എന്നാണ് പോലീസിന് ലഭിച്ച വിവരം. ദൃശ്യങ്ങൾ പരിശോധിക്കുന്നതിനൊപ്പം പാപ്പച്ചന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും അല്ലാതെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തവർ ആരെല്ലാമെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അനിമോൻ, മാഹിൻ എന്നിവരുമായി ബന്ധമുള്ള ക്രിമിനൽ പശ്ചാത്തലമുള്ള ആരെങ്കിലും അവിടെ വന്നിട്ടുണ്ടോ എന്ന് കണ്ടെത്തുന്നതിനാണ് ദൃശ്യങ്ങൾ പരിശോധിക്കുന്നത്. കേസിൽ ഇതുവരെ 5 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഒന്നാം പ്രതി അനിമോൻ, രണ്ടാം പ്രതി മാഹിൻ, മൂന്നാം പ്രതി സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെ മാനേജർ സരിത, നാലാം പ്രതി സരിതയുടെ സഹപ്രവർത്തകൻ അനൂപ, അഞ്ചാം പ്രതി കൊട്ടേഷൻ സംഘത്തിന് കാർ വാടകയ്ക്ക് നൽകിയ ഹാഷിം എന്നിവരാണ് പോലീസ് കസ്റ്റഡിയിലുള്ളത്. റിപ്പോർട്ടർ, കൊല്ലം.